വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യവും ബ്ലോഗും അതും ഇതും കേട്ടില്ലേ പോണത്. അപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഞാൻ അങ്ങനെ കുക്കിങ്ങിൽ എക്സ്പേർട്ട് ഒന്നുമല്ല. അപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഉണ്ണിയേട്ടൻ വന്നിട്ട് പോയപ്പോ ഞാൻ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിൽ മോര് കാച്ചി ഇത് അങ്ങോട്ട് കാച്ചി. അപ്പൊ മൂപ്പർക്ക് അത് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മുടെ ചാനലിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന്. സ്കൂളിൽ പോകുന്ന പിള്ളേർക്കും ബാക്കിയുള്ളവർക്കും ഒക്കെ അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ഇപ്പൊ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ആകും ഇന്ന് എനിക്ക് അറിയത്തില്ല. സോ ലെറ്റ്സ് ട്രൈ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. സാധാരണ മൂപ്പർക്ക് അങ്ങനെ എൻ്റെ വെജിറ്റേറിയൻ ഫുഡ്സിൽ ഒന്ന് രണ്ട് ഫുഡ്സൊക്കെയാണ്, മീൻസ് കറികളൊക്കെ തന്നെയാണ് ഒരുപാട് ഇഷ്ടം. അപ്പോൾ അവിയല് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ പിന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കാറില്ല. അപ്പോൾ ജസ്റ്റ് ഈ പ്രാവശ്യം ഒന്ന് വീട്ടിൽ നിന്നപ്പോൾ മോരിച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ അതങ്ങോട്ട് കയറി കത്തി മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മളങ്ങനെ ഇടാൻ പാടില്ലല്ലോ, എല്ലാവരും അറിയണം, എല്ലാവരോടും പറയണം. അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കി നോക്കാന്ന് വെച്ചു. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കുഞ്ഞു ചാനലാണ്. സോ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ദെൻ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് വീഡിയോ ലെറ്റ്സ് സ്റ്റാർട്ട്. അങ്ങനെ ഇതിന് ഒരുപാട് ആഡംബര സാധനങ്ങളൊന്നും തന്നെ വേണ്ട. ഒരു പിടി ചുവന്നുള്ളി, ദെൻ കുറച്ച് കറിവേപ്പില, ദെൻ കുറച്ച് ഇഞ്ചി കൊത്തിനരിഞ്ഞത്, പിന്നെ ഒരു രണ്ട് മൂന്ന് വലിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു മൂന്നെണ്ണം മതി, ചെറുതാണെങ്കിൽ ഒരു അഞ്ചെണ്ണമൊക്കെ പോയിട്ടെ. ദെൻ മുഴുവൻ മുളക്, നമ്മുടെ നീളമുള്ള ചുവന്ന മുളകുണ്ടല്ലോ അതൊരു രണ്ടെണ്ണം. ഞാനിതിൽ മുളക് ഇവിടെ കുട്ടികൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് മുളക് ഇപ്പോൾ മുഴുവൻ മുളക് മാത്രം ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ മാത്രമാണ് ഉണ്ണിയണ്ണുണ്ടെങ്കിൽ രണ്ട് കാന്താരി ഞാൻ മോരിൻ്റെ ഒപ്പം അരച്ച് ചേർക്കും. ദെൻ വെളിച്ചെണ്ണയുണ്ട്, കടുകുണ്ട്, ഉലുവുണ്ട്, അതന്നെ ഇത്രയേ ഉള്ളൂ. പിന്നെ ചൂടായ ചട്ടി, മൺചട്ടിയിൽ ഉണ്ടാക്കാൻ പരമാവധി ശ്രമിക്കുക. ഞാൻ മൺചട്ടിയിൽ എന്നിട്ട് ചട്ടി ചൂടാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ആദ്യം തന്നെ കടുക് ഇടുക, ഒരു പിടി കടുക്, ഒരു പിടി മീൻസ് കുറച്ച്, ഒരു ഒരു കാട്ട് സ്പൂൺ. എൻ്റെ അളവൊന്നും ഡീറ്റെയിൽ പറഞ്ഞാൽ എനിക്ക് അറിയില്ല. ദെൻ സെയിം തന്നെ ഉലുവിടുക. പിന്നെ നമ്മൾ നമ്മുടെ മുഴുവൻ മുളക് ഉണ്ടല്ലോ അത് രണ്ടെണ്ണം ഇങ്ങനെ നട്ട് കീറിയിടുക. പിന്നെ അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അതല്ലെങ്കിൽ ഒരു സീഡ് മാത്രമേ വേരുള്ളൂ. പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ചുവന്നുള്ളി, ഇതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ ജസ്റ്റ് ഒന്ന് ഇട്ട് ഇങ്ങനെ വഴട്ടി കൊടുക്കാം. ചെറിയൊരു മൂപ്പാവണം, ബ്രൗൺ നീറൊന്നും ആവാൻ നിൽക്കരുത്. ജസ്റ്റ് ഇങ്ങനെ ഒരു സൈഡ് മാത്രം ഇങ്ങനെ കരിയാനായിട്ട് നിൽക്കാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ അതിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുക. പിന്നെ അതൊന്ന് മൂപ്പാവുമ്പോൾ ഒരു പിടി, ഒരു രണ്ട് നുള്ള് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ജസ്റ്റ് നന്നായിട്ട് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക. മഞ്ഞപ്പൊടി ഇഷ്ടമുള്ളത് എല്ലാവർക്കും, മീൻസ് ഒരുപാട് കഫക്കെട്ടൊക്കെ വരുന്ന ചാൻസ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ മഞ്ഞപ്പൊടി കുറച്ച് അധികം ഇടാം. ദാൻ ഞാനിപ്പോൾ ഇത്രയും ഇട്ടിട്ടുള്ളൂ, കാണാനായിട്ടൊരു ഭംഗിയൊക്കെ വേണ്ടേ, അപ്പം ഞാൻ ഇത്രയും ഇട്ടിട്ടുള്ളൂ. ദെൻ ഉപ്പ് നമുക്ക് ലാസ്റ്റ് ഇടാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുളി അറിയണം. ദെൻ ഞാനിവിടെ മിക്സിയിൽ നമ്മുടെ തരി മേടിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് അടി ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ക്ലോട്ടൊക്കെ ഒന്ന് വിട്ടുപോവാൻ, ജസ്റ്റ് അത് അങ്ങനെ തന്നെ ഒഴിക്കുക. ദെൻ അത് ഒഴിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഉള്ളി വെന്തതിന് ശേഷം മഞ്ഞപ്പൊടി ഇടുന്ന സമയത്ത് ഫ്ലെയിം അത് ലോ ആക്കണം. കാരണം തൈര് പെട്ടെന്ന് മീൻസ് മുറിഞ്ഞു പോകും. മുറിഞ്ഞു പോവുക മീൻസ് അത് ജസ്റ്റ് ഇങ്ങനെ തീരി പോവുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്ത് അപ്പം തന്നെ അത് അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ മോരൊഴിച്ചു കൊടുക്കണം. ദെൻ അതിന് ശേഷം ലോ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫുള്ളായിട്ട് ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് നല്ല പോലെ മിക്സ് ചെയ്യുക. ഞാൻ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പം തന്നെ നമുക്കറിയാൻ പറ്റും. പിന്നെ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് എന്തോരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉപ്പിട്ട് നോക്കി നോക്കുക. നല്ല കുറുക്കിയ കുറുക്കിയ മോര് കാച്ചിത് കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഞാൻ എങ്ങനെയാണ് പറയേണ്ടത് എനിക്കറിയില്ല. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂട് ആറുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ഒരു അടഞ്ഞ പിഞ്ഞാണി, അടഞ്ഞ പാത്രം വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറന്നതാണ്. നമ്മൾ ഈ രാവിലത്തെ ആ ഒരു തത്രപ്പാടുണ്ടല്ലോ, സ്കൂളിലേക്ക് ഈ ചോറ്റുമ്പാത്തത്തിൽ എന്താക്കി കൊടുക്കും എന്നുള്ളൊരു തത്രപ്പാടുണ്ടല്ലോ, അതിനൊക്കെ നല്ലതാണ്. പിള്ളേർ നല്ല വയറ് നിറയെ ഫുഡും കഴിക്കും. അതുകൂടാതെ ഭയങ്കര ടേസ്റ്റിയാണ് ഇത്. പപ്പടം ഉണക്കി
സൂപ്പറാണ്. സോ കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്നതാണ്. നമുക്ക് ഒന്ന് വേറെ ഒരു ഡിഷും ഇല്ലെങ്കിലും ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ ചോടണം. സോ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂടുണ്ട് കേട്ടോ. സൂപ്പറായിട്ട് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നതല്ല. ഞാനങ്ങനെ എൻ്റെ ഫുഡുകൾ ഞാൻ ഒരുപാട് അങ്ങനെ ഭയങ്കരമായിട്ട് എങ്ങനെ പറയാത്ത ആളാണ്. പക്ഷെ മോരുകാച്ചിത് അടിപൊളിയാണ്, സൂപ്പറാണ്. എല്ലാം ഉണ്ടാക്കി നോക്കുക. സൂപ്പ് ചേച്ചാ.